പുതിയതായിട്ട് ഒരു രണ്ടിലെങ്കിലും വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വേപ്പണ്ണ മിശ്രിതം ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ മാറ്റി നടന്നതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് വേപ്പണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം വേണം നമ്മൾ മാറ്റി നടാൻ അത് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിളകളിലെ കീടനം എന്താണ് തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന വേപ്പാധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ അതിൽ നമ്മൾ വേപ്പണ്ണ മിശ്രിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വേപ്പണ്ണയും അതുപോലെ തന്നെ സോപ്പ് ലൈനിയും അല്ലേ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വേ വേപ്പണ്ണ മിശ്രിതം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ആവശ്യമില്ല വേപ്പണ്ണയും ആവശ്യമില്ല സോപ്പും നമുക്കും ആവശ്യമില്ല അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു നീം സോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വിളകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഏതെല്ലാം കിടങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എങ്ങനെയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഈ ഉൽപ്പന്നത്തിൻ്റെ പേര് എക്കോ ഫാം എന്നാണ് കേരള വെറ്റിനറി ആൻഡ് സർവകലാശാല ഇറക്കിയിട്ടുള്ളതാണ് നീം സോപ്പ് എന്നാണ് അതിൻ്റെ പേര് നൂറ് ഗ്രാം അമ്പത് രൂപയാണ് അതിൻ്റെ വില അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കേണ്ട ക്രമങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് നമ്മൾ വേപ്പണയാലും ശരി വേപ്പണ മിശിതായാലും ശരി ഈ ലൈനി നീം സോപ്പായാലും ശരി നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഉപയോഗിക്കാൻ ഞാൻ വേപ്പണേനെക്കുറിച്ച് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക വളരെ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ആയാലും നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കീടങ്ങൾക്കെതിരെ നമ്മളെ പ്രതിരോധം എന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേപ്പണ് ലൈനിയാണ് നമ്മൾ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിച്ച് ഇലകളിലൊക്കെ നല്ലപോലെ പറ്റി പിടിക്കും വേപ്പണ്ണയാകുമ്പോൾ നമ്മൾ വേപ്പണ് മേടിച്ച് അതോടൊപ്പം സോപ്പ് ലൈനി വേറെ ഉണ്ടാക്കി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മളിതിൽ സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇലകളിൽ പറ്റി പിടിക്കാനും വേപ്പെണ്ണ പറ്റി പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സോപ്പ് ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വെള്ളത്തിൽ പെട്ടെന്ന് വേപ്പെണ്ണ ലയിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സോപ്പ് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ നീം സോപ്പ് വന്നിരിക്കുന്നത് അപ്പം ഇതെങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ ഒരു രൂപത്തിലാണ് ഉള്ളത് ഭയങ്കര നല്ല സ്മെല്ലുണ്ട് കേട്ടോ സോപ്പ് നമ്മൾ ഇലകളിൽ പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വിളകളിൽ പ്രയോഗിക്കുമ്പോൾ ഏതെല്ലാം കീടങ്ങൾക്ക് എതിരെയാണ് പ്രധാനമായിട്ട് പ്രതിരോധം തീർക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇതിൽ കണ്ടില്ല മുഞ്ഞ അമരയാണ് കുറ്റി മുഞ്ഞ നല്ലപോലെ മുഞ്ഞ നമ്മൾ പയറിൽ വരണ്ട മുഞ്ഞ തന്നെ കണ്ടോ ഇലകളിൽ തണ്ടിൽ പൂവിൽ എല്ലാറ്റിലും വന്നിട്ടുണ്ട് ഇപ്പോൾ മുഞ്ഞ പലതരം മഞ്ഞകൾ അതേപോലെ തന്നെ മീലിമുട്ട വെള്ളീച്ച പുൽച്ചാടികൾ പിന്നെ പലതരം ഈച്ചകൾ അപ്പോൾ അങ്ങനെയുള്ള കീടങ്ങളെയും അതേപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ ഇതിൻ്റെ മുട്ടകൾ ലാർബകൾ ഒക്കെ ഗ്രോ ബാഗിൽ ആ മണ്ണിൽ അടിഞ്ഞുണ്ടാവും അതിനെയൊക്കെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ സാധിക്കും നല്ലൊരു കീടനിയന്ത്രണ മാർഗമാണ് അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ചെടികളിൽ വരുന്ന പല ഫംഗസ് രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സാധിക്കും അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ ഒരു ടോണിക്ക് മാരിയും പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയ ചെറിയ സൂക്ഷ്മ മൂലങ്ങളും മൂലങ്ങളും ചെറിയ രീതിയിൽ അടങ്ങിയിട്ടുണ്ട് നല്ലൊരു ജൈവവുളം കൂടിയാണ് ഇത് കൊടുക്കുമ്പോൾ വിളകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് കീടനിയന്ത്രണം മാത്രമല്ല അതിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുകയും അതിനാവശ്യമായ പ്രോട്ടീൻസ് ഈ നമ്മുടെ നീമോയിലടങ്ങിയിട്ട് പഴമക്കാർ തൊട്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു കീടനിയന്ത്രണം ജൈവ കീടനിയന്ത്രണ മാർഗ്ഗമാണ് വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ അതിനെ നമ്മൾ വേപ്പണ്ണ നല്ല ഗുണമേന്മയുള്ള വേപ്പണ്ണ കിട്ടണം ഇനിയിപ്പോൾ നമ്മൾ വിളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ നമ്മൾ സാധാരണഗതിയിൽ കീടങ്ങൾ വന്നിരിക്കുക ഇപ്പോൾ ഇതിലിപ്പോൾ പൂവില് അല്ലെങ്കിൽ ഇലേൻ്റെ അടിഭാഗത്ത് തണ്ടിലൊക്കെയാണ് വന്നിരിക്കുന്നത് പല കീടങ്ങളും ഇലകളുടെ അടിഭാഗത്താണ് വന്നിരിക്കുക ചില കീടങ്ങൾ ഈച്ചകളൊക്കെ മേലെ വന്നിരിക്കുക ഇതിൻ്റെ എല്ലാം മുട്ടകളും ലാർവുകളും ഒക്കെ നമ്മുടെ തടത്തിലാണ് ഉണ്ടാവുക അപ്പം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളുടെ മീതെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഓക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇലകളുടെ അടിഭാഗത്ത് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഓക്കെ ഇത് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഈ കീടങ്ങളെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് വിശ്വാസമുണ്ടോ തടത്തിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഈ കീടനിയന്ത്രണം ഏത് കീടനിയന്ത്രണം മാർഗ്ഗമാണെങ്കിലും വിജയിക്കുകയുള്ളൂ തടത്തിൽ സ്പ്രേ ചെയ്യാതെ ഇലകളുടെ മേലെയും താഴെയും സ്പ്രേ ചെയ്തിട്ട് യാതൊരു കാര്യവും അതിൻ്റെ മുട്ടകളും ലാർവകളും ഒക്കെ മണ്ണിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവും അതാണ് ഇപ്പം നമ്മളിത് ഇഞ്ഞ് ഏത് സമയത്ത് സ്പ്രേ ചെയ്യണം ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിലാണ് എന്താ പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് ഈ കീടങ്ങൾ നമ്മുടെ ഇലകളിൽ ഭക്ഷണം കാർന്ന് തിന്നാൻ വേണ്ടി വരിക എന്താ പറഞ്ഞാൽ ചൂടുള്ള സമയത്ത് അവർ പുറത്ത് കാണില്ല തണുപ്പുള്ള സമയത്തെ പുറത്ത് കാണുള്ളൂ അത് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ തന്നെ സൂര്യന് ഉദിക്കുന്ന ആ സമയത്ത് തന്നെ അവർ ആ ഇലകളിൽ നിന്ന് അപ്രത്യക്ഷമാകും അപ്പോൾ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തോണോ സ്പ്രേ ചെയ്യേണ്ടത് പക്ഷേ ഏറ്റവും കൂടുതൽ സമയം ഇലകളിൽ ഇരിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ് അഞ്ചര ആറുമണിക്ക് ശേഷമാണ് ആ സമയത്ത് സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാനും സാധിക്കും ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കീട നിയന്ത്രണം സാധ്യമാവുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കീടനാശിനികൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫലപ്രദമായിട്ട് നമ്മുടെ വിളകളിൽ വരുന്ന രോഗങ്ങളെയും അതേപോലെ തന്നെ മറ്റു കീടങ്ങളെയും ഫംഗസ് ബാധയെയും ഒഴിവാക്കാൻ ദിവസം കൂടുമ്പോൾ ഇലകളിൽ നമ്മൾ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങൾ നമ്മുടെ തടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇലകളിൽ വന്നിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇലകളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇലകളിലെ അടിഭാഗത്തും മേൽഭാവത്തും അതേപോലെ തടത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അല്ലേ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലകളുടെ അടിഭാഗത്താണ് കീടങ്ങൾ വന്നിരിക്കുന്നത് ആ കീടങ്ങളെ ഹരിതകം ഭക്ഷിച്ചാണ് ഭക്ഷണമാക്കിയാണ് ജീവിക്കുന്നത് അപ്പോൾ ആ ഹരിതകം കഴിക്കുന്ന സമയത്ത് എന്താണ് ഈ നീമോയിൽ ഇലകളിൽ ഉണ്ടാവും അല്ലേ ആ നീമോയിൽ കോട്ടായിട്ടുണ്ടുമ്പോൾ അതിൻ്റെ അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ അന്നനാളത്തിൽ പോവുകയും അതേമാതിരി ശ്വസന നാളത്തിലും തടസ്സം നേരിവിടുകയും ശ്വസിക്കാൻ പറ്റാതെ ചെയ്യുകയും അന്നനാളത്തിൽ പോയി ദഹിക്കാതെ വരികയും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോഴാണ് ആ പ്രാണികളെ നമ്മൾ കൊല്ലുന്നത് ആ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം അതേപോലെ തന്നെ തടത്തിൽ മുട്ടകൾ ലാർവുകൾ മുട്ടകൾക്കൊന്നും വിരിയാൻ പറ്റില്ല ലാർവുകൾ വിരിഞ്ഞ് പ്രാണികളായിട്ട് മാറാൻ പറ്റില്ല അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ വരും ഈ എണ്ണയൊക്കെ നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കീടങ്ങളിൽ നമ്മളെ പ്രതിരോധി ഇപ്പോഴും ഉപയോഗിക്കാൻ പാടില്ല എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണഗതിയിൽ നല്ല ചൂടുള്ള സമയത്തോ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്തോ യാതൊരു കാരണവശാലും വേപ്പണ്ണ ലൈനി ഉപയോഗിക്കരുത് നല്ല ചൂട് പറഞ്ഞാൽ ഉച്ച സമയത്തൊന്നും നമ്മൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത് വരാഴ്ചയൊക്കെ വന്നിട്ട് ചെടികൾക്ക് വെള്ളം ലഭിക്കാതെ ഒരു സമ്മർദ്ദം ഏൽക്കുക അതേപോലെ വെള്ളക്കെട്ട് ഉള്ള സമയത്ത് ചെടികൾക്ക് സമ്മർദ്ദമേൽക്കുക അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഈ വേപ്പാധിഷ്ഠിതമായിട്ടുള്ള ഏത് വേപ്പാധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളൊന്നും നമ്മൾ സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് തൈകളുണ്ടാക്കിയിട്ട് മാറ്റി നടണ സമയമുണ്ട് അല്ലേ മാറ്റി നടണതിന് മുമ്പ് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മാറ്റി നട്ട ഉടനെ നമ്മളെ ഇലകളിൽ ആ തൈകളിൽ ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അത് പിന്നീട് നമുക്ക് വളരെയേറെ ദോഷം ചെയ്യും നമ്മുടെ ചെടി തന്നെ ഡെഡായി പോകാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ യാതൊരു കാരണവശാലും പറിച്ച് നട്ട ഉടനെ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് പുതിയതായിട്ട് ഒരു രണ്ടിലെങ്കിലും വന്ന ശേഷം മാത്രമേ നമ്മൾ വേപ്പണ്ണ മിശ്രിതം ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ മാറ്റി നടന്നതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് വേപ്പണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം വേണം നമ്മൾ മാറ്റി നടൻ യൂണിവേഴ്സിറ്റി സെൻ്ററിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് കടകളിലൊക്കെ ലഭ്യമാണ് ഈ നീം നീംസ് ഉപ്പ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഞാനിത് തുറന്നുകൊണ്ട് ഇതാ എങ്ങനെയാണുള്ളത് അപ്പോൾ നന്നായിട്ട് ഇളക്കുക ഓക്കെ നന്നായി ഇളക്കിയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാം ഇതൊരു കുഴമ്പ് രൂപത്തില കണ്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത് പത്ത് ഗ്രാമാണ് ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീം കഴിക്കുന്ന ടീസ്പൂൺ അപ്പോൾ ഇത് പറഞ്ഞാൽ ഏകദേശം രണ്ട് ആണ് ഇതിൽ പേര് മുഴുവനായിട്ട് എടുക്കുക അപ്പോൾ ഞാനൊരു അഞ്ച് ടീസ്പൂൺ എടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ സ്പ്രെയർക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ നേരിട്ട് സ്പ്രേയറിൽ ഒഴിച്ചു കൊടുക്കരുള്ളൂ ഇത് കലക്കുക നമ്മൾ പരമാവധി ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത്രയും എഫക്റ്റ് നേരെ വേഗം തോറുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വളരെ കുറവായിരിക്കും അപ്പോൾ എപ്പോഴാണോ ആവശ്യം അപ്പോൾ മാത്രമേ കലക്കി വേപ്പണ്ണിയാലും ശരി ഏത് കീടനാശിനും ഉപയോഗിക്കാൻ പോകൂ കലങ്ങി വേണ്ട കലങ്ങിട്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ഷെയർ കൂടും മറ്റ് ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം നന്ദി